നമസ്കാരം സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ മുതൽ തന്നെ നേതാക്കളുടെ സെൽഫ് ഗോളുകൾ വന്നു തുടങ്ങി എം എ ബേബിയുടെ ഗോളാണ് ആദ്യം പിറന്നത് ഈ ഗോളടി നമ്മളെല്ലാം രാവിലെ കേട്ടതാണ് അതായത് ബി ജെ പിക്ക് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഏത് ചെകുത്താൻ നിന്നാലും ഞങ്ങൾ ആ ചെകുത്താനോടൊപ്പമായിരിക്കും എന്നാണ് എം എ ബേബി പറഞ്ഞത് നമുക്കറിയാം ചകുത്താന്മാർ മാത്രമേ ഇവരോടൊക്കെ കൂട്ടുകൂടുകയുള്ളൂ എന്ന് നമുക്കറിയാം പാർട്ടിയെ ശക്തിപ്പെടുത്തുക എങ്ങനെ ശക്തിപ്പെടുത്തുക കേരളത്തിൽ മാത്രമുള്ള പാർട്ടിയെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം അടിച്ചോൾ ഓടിക്കപ്പെട്ട ഓ പാർട്ടിയെ ദേശീയ ബദലാക്കി മാറ്റുക പാർലമെൻറ്റിൽ മുന്നൂറിലധികം സീറ്റുകളുള്ള ബി ജെ പിക്ക് ബദലായി നിലവിൽ മൂന്ന് സീറ്റുകളുള്ള സി പി എമ്മിനെ മാറ്റുക വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല രണ്ട് പൂജ്യം വലത് സൈഡിൽ ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ അത് ഈ നേതാക്കളൊക്കെ വിചാരിച്ചാൽ വളരെ ലളിതമായി നടക്കുന്ന കാര്യമേ ഉള്ളൂ അടുത്ത അഞ്ച് ദിവസം കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന ചൂടേറിയ ചർച്ചകൾ ഒരുപക്ഷെ ഈ രണ്ട് പൂജ്യം ഇടുന്നത് സംബന്ധിച്ചായിരിക്കും എന്തായാലും ചെകുത്താന്മാരുമായി മാത്രമേ ഞങ്ങൾ കൂട്ടുകൂടുകയുള്ളൂ എന്ന ഗോളാണ് എം എ ബേബി പറഞ്ഞത് വളരെ സത്യമാണ് കഴിഞ്ഞ എഴുപത് വർഷക്കാലം ഇന്ത്യയിൽ ഭരണത്തിലിരുന്ന് ഇന്ത്യൻ ഖജനാവിനെ കട്ടുമുടിച്ച കോൺഗ്രസ് എന്ന ചെകുത്താനാണ് ഈ കൂട്ടുകാരിൽ ഒരാൾ രണ്ടാമത്തെ ആൾ നമുക്കറിയാമല്ലോ ടു ജി സ്പെക്ട്രം ഇടപാടിലൂടെ ലക്ഷം കോടികളുടെ അഴിമതി ആ അഴിമതി പണം എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത രീതിയിലുള്ള അഴിമതി നമുക്ക് യു പി എ സർക്കാരിൻ്റെ കാലത്ത് നമ്മളെല്ലാം കേട്ട ഞെട്ടിപ്പോയ അഴിമതിയാണ് ടു ജി സ്പെക്ട്രം ആ ടു ജി സ്പെക്ട്രം അഴിമതിയുടെ കാരണക്കാർ അല്ലെങ്കിൽ ആ ഖജനാവിൽ നിന്ന് ലക്ഷം കോടികൾ മോഷ്ടിച്ചുകൊണ്ടുപോയ ഡി എം കെ ആ ഡി എം കെയിൽ നിന്ന് ഇരുപത്തഞ്ച് കോടി രൂപ വാങ്ങി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ഗതികേടില ഇരിക്കുന്ന ഒരു പാർട്ടിയാണിത് അങ്ങനെ ടു ജി സ്പെക്ട്രം ചെകുത്താനുമായിട്ടാണ് രണ്ടാമത്തെ കൂട്ട് മൂന്നാമത് നമുക്കറിയാം ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ്വാദി പാർട്ടി എന്നിങ്ങനെ നിരവധി നിരവധി ചെകുത്താന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂട്ടായുണ്ട് എന്തായാലും ബി ജെ പിക്ക് ഈ ചെകുത്താന്മാരായി മാത്രമേ സി പി എം കൂട്ടുകൂടാറുള്ളൂ അന്താരാഷ്ട്ര ചെകുത്താന്മാർ വേറെയുണ്ട് ഉത്തരകൊറിയയിലെ ഒരു ചെകുത്താനുണ്ട് മറ്റൊരു ചെകുത്താൻ മരണപ്പെട്ടപ്പോൾ കേരളത്തിൽ ഹർത്താൽ നടത്തിയ പാർട്ടിയാണ് സദാം ഹുസൈൻ അജ്മൽ കസബ് മരണപ്പെട്ടപ്പോഴും അതുപോലെ തന്നെ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നപ്പോഴുമെല്ലാം വലിയ രീതിയിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും കണ്ണു നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയും ഒക്കെ ചെയ്ത പാർട്ടിയാണ് സി ഇത്തരം ചെകുത്താന്മാരുമായി മാത്രമേ പാർട്ടി കൂട്ടുകൂടുകയുള്ളൂ കാരണം ഒന്നു മാത്രമാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തുക കഴിഞ്ഞ ദിവസം യെച്ചൂരി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഭാരതത്തിൽ എവിടെയെങ്കിലും അധികാരത്തിൽ വരണമെങ്കിൽ അത് കേന്ദ്രത്തിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ അധികാരത്തിൽ വരണമെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ വിജയിക്കണം ഈ തിരഞ്ഞെടുപ്പുകളാണ് പാർട്ടിയുടെ പരാജയത്തിന് കാരണം എന്നു പറഞ്ഞതുപോലെ ഉള്ള ഒരു സെൽഫ് ഗോളാണിത് ചകുത്താന്മാരുമായി മാത്രം കൂട്ടുകൂടുന്ന പാർട്ടി ഈ ചകുത്താന്മാർ ഉള്ള ചകുത്താന്മാരെ കൊണ്ട് കൂട്ടിയിട്ട് കൂടുന്നില്ല കഴിഞ്ഞ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ ഗോവ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ മണിപ്പൂരിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലുമെല്ലാം അവിടെയുള്ള ചകുത്താന്മാരുമെല്ലാം പരമാവധി കൂട്ടുകൂടി നോക്കിയതാണ് ചകുത്താന്മാർക്കൊപ്പം നിന്നതാണ് പക്ഷേ ബി ജെ പിയെ പരാജയപ്പെടുത്താനായില്ല കേരളത്തിലും ചില ചകുത്താന്മാരുമായി കൂടിയാണ് ഭരണം നടത്തുന്നത് എന്ന് നമുക്കറിയാം തമിഴ്നാട്ടിലെ ചകുത്താൻ്റെ ചിലവിലാണ് പാർട്ടി കഴിയുന്നതും എന്ന് നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ ചെറിയ ചെറിയ ചെകുത്താന്മാരെ മാത്രമേ ഈ പാർട്ടിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ വലിയ ചകുത്താനായ കോൺഗ്രസ്സിന് കൂട്ട കൂട്ടണമോ വേണ്ടയോ എന്നെല്ലാമുള്ള വലിയ ആലോചനകളാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ്സിൽ നടക്കുന്നത് കേരള ഘടകത്തിന് വലിയ എതിർപ്പുണ്ട് ഈ ചെകുത്താൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എതിർപ്പാളയത്തിലാണ് അവരെ ഏത് നിമിഷവും മലർത്തി അടിക്കാൻ ശക്തിയുള്ള ഒരു ചെകുത്താനായിരുന്നു കേരളത്തിൽ കോൺഗ്രസ് പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് എന്ന ചെകുത്താനെ സി പി എമ്മിന് പേടിയില്ല അതുകൊണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്ന ചെകുത്താൻ വേണം കേരളത്തിൽ നിന്ന് ഒഴിവാക്കുകയും വേണം ആ ഒരു പ്രത്യയശാസ്ത്ര പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാം എന്ന ഒരു കൂടിയാലോചനയിലാണ് അഞ്ച് ദിവസത്തെ പാർട്ടി കോൺഗ്രസ് കാര്യങ്ങൾ ആദ്യ ദിവസം തന്നെ തുറന്നു പറഞ്ഞതിന് എം എ ബേബിയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു സാധാരണഗതിയിൽ എം എ ബേബി ഇത്ര വ്യക്തമായി കാര്യങ്ങളൊന്നും പറയാറില്ല എം എ ബേബി പറയുന്നത് ഒരു ഒന്നോ രണ്ടോ ദിവസം കുത്തിയിരുന്ന് ആലോചിച്ചാൽ മാത്രമേ ആളുകൾക്ക് മനസ്സിലാകണമെന്നുള്ളൂ പലപ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്നില്ല അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ വലിയ സിദ്ധാന്തങ്ങളാണ് എം എ ബേബി എപ്പോഴും പറയാറുള്ളത് പാർട്ടി കോൺഗ്രസിൻ്റെ ആദ്യ ദിനമായതുകൊണ്ടായിരിക്കണം അല്പം ലളിതമായി വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞത് എന്തായാലും പൊതുജനങ്ങൾക്ക് ഈ ചെകുത്താൻ പ്രയോഗം അങ്ങ് ബോധിച്ചു എന്നാണ് തോന്നുന്നത് വെബ് ഡെസ്ക് തത്തുമീന്യൂസ്